welcome back to our family. Boom. Boom. സഭ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്താന്ന് കുളിച്ചൊരുങ്ങി ഇവിടെ ഇരിക്കുന്നതെന്നല്ല, അതും കട്ടിലയിൽ സംഭവം ഇതൊന്നല്ല കേട്ടോ. രാവിലെ ഞങ്ങൾ ഷുഗർ ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഒന്നും കഴിക്കൊന്നും ചെയ്യാതെ നോർമലി പോയി വന്ന് ഇട്ടുള്ള ഇരിപ്പാണ്. അതാണ് എന്ത് ഇത്. യെസ്. അപ്പം ഇന്ന് ഞങ്ങൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നത്തെ എന്റെ ഒരു ഫുഡിന്റെ ഒരു റൊട്ടീൻ ഉണ്ടോ, പ്രഗ്നൻസി ടൈമിൽ, അതായത് പ്രഗ്നൻസി ടൈമിൽ മാത്രമാണ് ഞാൻ ഇങ്ങനെ, മുന്നേന്ന് ഞാൻ ഇങ്ങനെയല്ല കേട്ടോ. ഞാൻ തികച്ചും ഡിഫറെന്റ്. ഞാൻ കറക്റ്റ് ടൈമിൽ ഫുഡേ കഴിച്ചായിരുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ഞാൻ കഴിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഇത് പിന്നെ എപ്പോഴും ഞാൻ പ്രത്യേകിച്ച് ഒന്നും കഴിച്ചിട്ടല്ല, പക്ഷെ കഴിപ്പിക്കും എന്നുള്ളതാണ് മറ്റൊരു സത്യം. അപ്പം എന്തായാലും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഞാൻ ഓരോ ടൈമിൽ എന്തൊക്കെയാണ് കഴിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പം കാണിക്കാൻ പോകുന്നത്. അപ്പം നോർമലി ഞാനൊരു ദിവസം രാവിലെ കുളിച്ചിറങ്ങിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കുളിക്കുന്നതിന് മുന്നേ അല്ലെങ്കിൽ കുളിച്ചിറങ്ങിക്കഴിഞ്ഞാൽ തൊട്ടിട്ട് ഞാൻ ഫോളോ അപ്പ് ചെയ്യുന്നൊരു കാര്യം എന്ന് പറയുമ്പോൾ, ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു ബോട്ടിൽ നിന്നാണ്. തലേ ദിവസം രാത്രി ഞാൻ വെള്ളം തലേ ദിവസം തീർന്നു കഴിയുമ്പോഴത്തേനും രാത്രി കുറച്ചുള്ള ഒത്തിരി എടുത്തു വെക്കില്ല, ഇച്ചിരി ഒരു നാലിലോ ഒരു ആറിലോ നാലിലൊക്കെ ആയിട്ട് ഇച്ചിരി വെള്ളം എടുത്തു വെക്കും. കാര്യം രാത്രി ഇങ്ങനെ ടോയ്ലറ്റിൽ പോകാനൊക്കെ എണീറ്റ് കഴിയുമ്പോൾ ഞാനിങ്ങനെ കുടിച്ച് ബാക്കി ഉണ്ടാവും, എപ്പോഴും ബാക്കി ഉണ്ടാവും, രാവിലത്തേക്ക് ഇച്ചിരി ബാക്കിയുണ്ടാവും. അപ്പം ആ വെള്ളത്തിൽ നിന്നാണ് നോർമലി ഞാൻ എപ്പോഴും തുടങ്ങുന്നത്, എൻ്റെ ഒരു ദിവസം തുടങ്ങുന്നത് ഈ ഒരു ബോട്ടിലിൽ നിന്നാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം പറഞ്ഞ പോലെ രാവിലെ നമുക്ക് വെള്ളത്തിൽ നിന്ന് തന്നെ ആദ്യം തുടങ്ങാം. എന്നിട്ട് വെള്ളം കുടിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? എന്ത് ചെയ്യും ചേട്ടാ? ഞാൻ ചപ്പാത്തി കഴിക്കാൻ പോകും. അല്ല, ചപ്പാത്തി കഴിക്കാൻ പോകും. ഇന്ന് നമ്മുടെ വീട്ടിൽ ചപ്പാത്തി അപ്പോഴും പറഞ്ഞ് ചപ്പാത്തി കഴിക്കാൻ പോകും. അല്ല, അതിനു മുന്നേ ഞാൻ ചായ കുടിക്കാൻ പോകും. ഞാൻ ഒരു ഗ്ലാസ് ചായ കുടിക്കുന്ന പതിവുണ്ട്. ഓരോ ഗ്ലാസ്സൊന്നും ഇപ്പൊ കുടിക്കാറില്ല, എല്ലാവരും ചായ കുടിക്കരുത് എന്നൊക്കെ പറയാൻ. അപ്പൊ ഞാൻ എന്തായാലും വെള്ളത്തിൽ നിന്ന് തുടങ്ങട്ടെ കേട്ടോ. ഞാൻ ഇത് ഇങ്ങനെ കുടിക്കുമ്പോൾ നിങ്ങൾ എന്നെ കളിയാക്കോ? എന്നാൽ ഞാൻ അടച്ചിട്ട് ഇങ്ങനെ തിരിച്ചു കുടിക്കട്ടെ. എന്താ ജാങ്കോ? പക്ഷെ ഞാൻ അങ്ങനെ കുറിച്ച് എന്റെ വിശേഷം കുട്ടിയത്. ഓക്കെ, എന്നാ അപ്പൊ ഞാൻ വെള്ളത്തിൽ തന്നെ തുടങ്ങാം. ഇച്ചിരി കുടിക്കുന്ന കാര്യം നിന്നൊക്കെ ക്യാമറ ഓഫ് ചെയ്തിട്ട് എവിടെ ഇല്ലേ വിശ്വനാടൻ, നിന്റെ ഇടയ്ക്ക് ഞാൻ വെള്ളം കുടിക്കുന്നിടത്തോളം മ്യൂസിക് ഒക്കെ ആഡ് ചെയ്ത് തന്നെ കളിയാക്കും. അപ്പൊ എന്തായാലും വെള്ളം കുടിച്ചു കഴിഞ്ഞ ശരിക്ക് നമ്മൾ നേരെ ഇനി പോകുന്നത് കിച്ചണിക്കാണ്. സ്വാഭാവികമായിട്ടും ഞാൻ കുളിച്ചിറങ്ങിക്കഴിഞ്ഞാൽ നേരെ പോകുന്നത് പൂജ റൂമിക്കാണ്. ഒന്നില്ലെങ്കിൽ ഞാനോ, അല്ലെങ്കിൽ ചില ദിവസം ഞാൻ ചെല്ലുമ്പോൾ അമ്മ വിളക്ക് വെക്കും, ചില ദിവസം ഞാൻ വിളക്ക് വെക്കും. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി വെക്കാറുണ്ട്. അപ്പം ചെന്ന് നേരെ നോക്കുമ്പോൾ പൂജ റൂമിൽ അമ്മ വിളക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ ചെന്നൊരു കുറി എടുത്ത് തൊട്ടിട്ട് ഞാൻ അങ്ങനെ അടുക്കളയ്ക്ക് വരും. അപ്പം ഇന്ന് അമ്മ വിളക്ക് വെച്ചിട്ടുണ്ട്. അപ്പം നേരെ ഞാൻ എന്ത് ചെയ്യും? ഇനി അടുക്കളയ്ക്ക് പോയിട്ട് കുറച്ച് ചായ കുടിക്കും. അപ്പം നമുക്ക് അടുക്കളയിൽ പോയാലോ. അപ്പം അതുപോലെ രാവിലെ വെള്ളമൊക്കെ കുടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് ചായ കുടിക്കണം. അതായത് ചായ കുടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു 10 മണിയൊക്കെ ആയിട്ടല്ലേ നമ്മൾ കഴിക്കുള്ളൂ. അപ്പം കഴിക്കുന്ന ടൈമിൻ്റെ ഇടയ്ക്ക് ഇച്ചിരി ചായ കുടിക്കും. ഒത്തിരി ചായ കുടിക്കും. ഞാൻ ഒരു ഗ്ലാസ് ചായ ഇന്നല്ല വേറൊരു ഗ്ലാസ്സിലൊരു ഗ്ലാസ് കുടിക്കുമായിരുന്നു. അപ്പം അത്രയും കുടിക്കുന്നതിന് കുറച്ച് ചായ എടുക്കാറുണ്ട്. അപ്പോൾ കുറച്ച് ചായയും ബിസ്ക്കറ്റും അല്ലെങ്കിൽ റസ്ക്കാ തിന്നാറ്. ബിസ്ക്കറ്റും കഴിഞ്ഞു റസ്ക്കും കഴിഞ്ഞു. അപ്പോൾ കൊണ്ടുവരിക്കാൻ മറന്നുപോയി. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ കഴിക്കുന്ന മുറുക്കാണ്, അരിമുറുക്ക്. അപ്പം അങ്ങനെ എന്തെങ്കിലും നൈസായിട്ട് കഴിക്കൂട്ടോ. കാര്യം അത്രയും ഇപ്പം നമ്മൾ രാവിലെ 8 മണിക്ക് ചായ കുടിച്ച് കഴിയുമ്പത്തേനും പിന്നെ ഒരു 10 മണിയുടെ അത്രയും ഗ്യാപ്പില്ലേ. അപ്പം ആ ഗ്യാപ്പിൽ എന്തെങ്കിലും ഇതുപോലെ കഴിക്കണമെന്ന് അമ്മയോട് മിക്സിയായിട്ടുള്ള. അപ്പം അത്രയും ഗ്യാപ്പിൽ എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കണം എന്ന് റാണിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചായ കുടിക്കേണ്ട കൂടെ അങ്ങനെ പ്രത്യേകിച്ച് കഴിക്കാറില്ല, ഇപ്പം കഴിക്കാറുണ്ട്. അപ്പം ഇത് കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇനി എന്ത് ചെയ്യണം? നമ്മൾ നമ്മുടെ ചപ്പാത്തിയും കറിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് പോകാൻ. അപ്പം നിങ്ങളും കൂടെ ഈ ഡബക്കൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ അത് കഴിക്കാം. ഓക്കെ, ഇത് വേണോടി കുറഞ്ഞ് മുറുക്ക് വേണോടി കുറഞ്ഞ്. അപ്പോൾ ഇതാ നമ്മൾ ചപ്പാത്തി ആണെന്ന് രാവിലെ കഴിക്കാൻ പോകണം. അപ്പോൾ ചപ്പാത്തിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കാനുള്ള കറിക്കുള്ള ഇതാണ് കേട്ടോ, ക്യാരറ്റും പയറും ബീൻസാണ് എടുക്കാറ്. പക്ഷേ ബീൻസ് ഇല്ലാത്തതുകൊണ്ട് പയറെടുത്തു, പിന്നെ കിഴങ്ങും. ഇത്രയാണ് കേട്ടോ ഞാൻ എടുത്ത, ഇവിടെ കുറച്ച് എടുത്തിട്ടുള്ളൂ. കാര്യം ഒത്തിരി വേണ്ടാത്തതുകൊണ്ട് ഇച്ചിരി എടുത്തിട്ടുള്ളൂ. അത് നമ്മൾ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട്, വിഷ്ണുവിനാണെന്നുണ്ടെങ്കിൽ അപ്പുറത്തായതുകൊണ്ട് ഞാൻ അപ്പുറത്തല്ല, വിഷ്ണുവിന് ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ ഇനിയും പോകേണ്ടതുകൊണ്ട് വിഷ്ണുവിനെ കുളിക്കാൻ കയറിയൊക്കെ ആണ്. അതുകൊണ്ട് ഞാൻ തന്നെ വീഡിയോ എടുക്കുകയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ
അപ്പോൾ നമ്മളാണെന്നുണ്ടെങ്കിൽ എന്തുവാ, ഇത് എടുത്ത് കുക്കറിൽ ഇട്ടതിന് ശേഷം ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ടിട്ടേ, ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ട് വെള്ളം ഒഴിച്ച് ഇച്ചിരി ഉപ്പ് ഇട്ടിട്ട് ഒരു ഒരു വിസിലി ഒരു വിസിലി മതി, ഒരു വിസിലി അടിച്ചിട്ട് അതായി പോകുന്നവരെ വെക്കും. അപ്പോഴത്തേനും ഇത് വെന്ത് കിട്ടും. അപ്പോഴത്തേനും നമുക്ക് ഇതിലേക്കുള്ള അരപ്പും കൂടെ റെഡിയാക്കാം. അപ്പോൾ ആ കറി എല്ലാം വിസിലടിച്ച് സെറ്റായിട്ടിരിക്കുന്നുണ്ട്. ആ സമയത്തും കൊണ്ട് നമ്മൾ എന്തുണ്ടാക്കണം, ചപ്പാത്തി ഉണ്ടാക്കണം. കാര്യം ഇന്ന് നമ്മൾ ഇത്രയും ഇടപെടുമെന്നും പറഞ്ഞിട്ട് ഉണ്ടാക്കാറില്ല. കാര്യം ഇന്ന് ഞാൻ പറഞ്ഞല്ലേ മറ്റേ നമ്മൾ ഇവിടെ ഷുഗർ ചെക്ക് ചെയ്യാൻ പോയി വന്നപ്പോൾ തന്നെ ലേറ്റായി, അതുകൊണ്ടാണ് പെട്ടെന്ന് ഇതിൻ്റെ കൂടെ തന്നെ ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കണം കേട്ടോ. അപ്പം ചപ്പാത്തിയാണ് രാവിലെ, അപ്പം അമ്മ ചപ്പാത്തി ഉണ്ടാക്കാതെ പൊള്ളം പൊന്തി വരുന്നുണ്ട്. എണ്ണ കറിയിലേക്ക് ഒഴിക്കാനുള്ള അരപ്പിന് വേണ്ടിയിട്ട് ഞാൻ എല്ലാം ഇതിൽ ഇട്ട് വെച്ചായിരുന്നു കേട്ടോ, ഞാൻ പറഞ്ഞു ഞാൻ തന്നെ എടുക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങയും പിന്നെ അതുപോലെ തന്നെ ഒരു കഷ്ണം വെളുത്തുള്ളി, അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക്, ഇച്ചിരി മഞ്ഞപ്പൊടി, അതിൽ സവാള, പിന്നെ ഏലക്ക, ഗ്രാമ്പു, ഇത്ര ഇട്ടിട്ട് നമ്മൾ ഇതിങ്ങനെ അടച്ചിട്ട് നമ്മൾ മിക്സിയിലിട്ടിട്ട് ടേസ്റ്റ് പോലെ അച്ചെടുത്ത്. ഓക്കെ യെസ്. അപ്പോൾ അതാ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ട്. ആരാന്നല്ലേ, പേര് പറഞ്ഞാൽ നിങ്ങളറിയും, പക്ഷേ ഞാനിപ്പോൾ പേര് പറയത്തില്ല. നമുക്ക് എന്തായാലും അങ്ങോട്ട് ചെല്ലാം. അവിടെ ഉമ്മർത്ത് ഇരിക്കുകയാണ്. അല്ല വേണ്ട, പറഞ്ഞിട്ട് പോലെ ഞാൻ പറഞ്ഞ ആരാന്ന്, അജയമാമനാണ്. അജയമാമനും കലമാമയും കൂടെ എന്നെ കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ എല്ലായിടത്തും ഉണ്ട് കേട്ടോ, പക്ഷേ ഇങ്ങനെ പ്രഗ്നൻ്റ് ആയിട്ടൊക്കെ ഇരിക്കുമ്പം നമ്മളെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മുടെ റിലേറ്റീവ്സും അപ്പുറത്തുള്ളവരൊക്കെ ഇങ്ങനെ വരും. അപ്പം അങ്ങനെ അജയമാമൻ ഇതിന് മുന്നേ വന്ന് പോയിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പക്ഷേ കലമാമി അജയമാമനും കൂടെ ഇപ്പം ഇന്ന് രാവിലെ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് പോയിട്ട് അജയമാമനെയും കലമാമിനെയൊക്കെ ഒന്ന് കണ്ടിട്ട് വന്നാലോ. ഓക്കെ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ല നമ്മുടെ അജയമാമനും കലമാമിയും ഒക്കെ വന്നിട്ടുണ്ട്. എന്താ അജയമാമൻ, അജയമാമ എന്തൊക്കെയുണ്ട് വിശേഷം? വെറുതെ ആണ്, നല്ല സന്തോഷത്തിൽ ഇരിക്കുകയാണ് ആളോട്ടോ. എന്താ അജയമാമന്റെ ഇപ്പോഴത്തെ സന്തോഷം? നമ്മുടെ അഞ്ജുന്റെ എല്ലാവർക്കും അറിയാലോ, നമ്മുടെ അഞ്ജുന്റെ കല്യാണം ഉറപ്പിച്ചല്ലോ മാമ, സന്തോഷായില്ലേ? അതെ. അപ്പൊ നമ്മുടെ അഞ്ജുന്റെ എൻഗേജ്മെന്റ്, നമ്മുടെ റിംഗ് എക്സ്ചേഞ്ച് ഈ വരുന്നല്ല അടുത്ത മാസം 27-ാം തീയതി. മാമൻ അതിന്റെ ഒക്കെ സന്തോഷത്തിൽ കേട്ടോ, സന്തോഷത്തിന്റെ ആ ഒരു സൗന്ദര്യം വന്നിട്ടുണ്ടോ മാമന്? മാമ ചിരിച്ചു കാണിച്ചേ മാമ, ചിരി. അപ്പൊ മാമൻ മാത്രല്ല കേട്ടോ, കലമാമി ഉണ്ട്. കലമാമി അകത്ത് അമ്മയായിട്ട് സംസാരിച്ചോണ്ടിരിക്കയാണ്. മാമൻ ഇവിടെ ഇരുന്നിട്ട് വിഷ്ണുവിനായിട്ട് ഇങ്ങനെ ഓരോ സംസാരിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുവായിരുന്നു. മാമി എന്നെ കണ്ടപ്പോ സന്തോഷായില്ലേ? ബർത്ത്ഡേന് അന്ന് ഞാൻ കൊറേ ഇങ്ങനെ പറഞ്ഞില്ലേ, അതി മാമന സന്തോഷായില്ലോ? അപ്പൊ ഇതാട്ടോ, ഞാൻ അന്ന് കൊറേ പേര്, നമ്മുടെ ജാനിയുടെ ബർത്ത്ഡേ ബ്ലോഗ് കാണാത്ത കൊറേ പേരൊക്കെ ഉണ്ടായിരുന്നു. അവരാണ് അജയമാമൻ ആരാന്ന് അറിയാതെ ഇരുന്നിരുന്നത്. അപ്പൊ അന്ന് കൊറേ പേര് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അജയമാമനെ ഒന്ന് കാണിക്കുമെന്നൊക്കെ. അത് ജാനിയുടെ ബ്ലോഗും അതിന്റെ മുന്നേ നമ്മൾ ഫാമിലി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നൊരു വീഡിയോ ഉണ്ടായിരുന്നു, ആ വീഡിയോ ഒന്നും കാണാത്തവരായിരുന്നു. അപ്പൊ ഇതാണ് നമ്മുടെ സ്വന്തം അജയമാമൻ, സ്വന്തം അജയമാമനാണ്. കണ്ട ഇതാണ്. അപ്പൊ മാമിനെ ഞാൻ കാണിക്കാം, മാമി അകത്തുണ്ട്. അപ്പം നമുക്ക് അങ്ങോട്ട് പോവാം. ഓക്കെ. അപ്പൊ നമ്മള് ലാബിക്ക് വന്നേക്കാണ്. അപ്പം പറയാൻ വന്നത് എന്താന്ന് വെച്ചാല്, ഞാൻ ഈ ഡ്രസ്സിന് ഇട്ട് വന്നേക്കണം എന്താ ചോദിക്കരുത് കേട്ടോ. കാര്യം ഞാനാണെന്നുണ്ടെങ്കിൽ രാവിലെ പിന്നെ ഡ്രസ്സ് മാറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇനി ഇങ്ങോട്ട് വരണല്ലോ എന്ന് ഡ്രസ്സ് മാറ്റിയിട്ടുണ്ടായിരുന്നില്ല. ശരിക്കും പറഞ്ഞ ആകെ ടയർഡാ, ഇതൊക്കെ കഴിഞ്ഞ് പോയിട്ട് വേണം കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ. അപ്പൊ എന്തായാലും നമ്മളാണെങ്കിൽ സത്യം പറഞ്ഞിട്ട് ഷെഡ്യൂൾ എല്ലാം തെറ്റിയിട്ടുണ്ട്. ഫുഡിന്റെ ആണെങ്കിലും കഴിക്കുന്നതിന്റെ ആണെങ്കിലും എല്ലാ ഷെഡ്യൂളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിയിട്ടുണ്ട്. എന്നാലും നമുക്ക് ഇറങ്ങിയിട്ട് ഇനി അവിടെ ചെന്നിട്ട് പോയിട്ട് വരാം. ഓക്കെ. അങ്ങനെ നമ്മളാണെന്നുണ്ടെങ്കിൽ ഒക്കെ എടുത്തിറങ്ങി, എന്റെ രണ്ടു കൈയിലും കുത്തിണ്ടോ കണ്ട, ഈ കൈയിലും കുത്തിയേക്കുക, ഈ കൈയിലുണ്ടോ, ഈ കൈയിലും, രണ്ട് കൈയിൽ രാവിലെ പോയപ്പോഴും ഒന്ന് കുത്തി, പിന്നെ പോയപ്പോഴും ഒന്ന് കുത്തി, രണ്ടെണ്ണം അങ്ങനെ കുത്തി വെച്ചേക്കുക. അപ്പൊ നമ്മയാൻ പറഞ്ഞില്ലേ ഇനിയിപ്പോ സമയം 10:12 മണിയായി. അപ്പൊ മിനി വീട്ടിൽ ചെന്ന് ജ്യൂസ് അടിച്ച് ജ്യൂസൊക്കെ കുടിച്ച് വരുമ്പോഴേക്കും നമുക്ക് ഉച്ചക്ക് ചോറിനാൻ സമയം. അതുകൊണ്ട് നമ്മള് ഇന്ന് വീട്ടിൽ പോകുന്നതിന് മുന്നേ ഒരു ജ്യൂസ് കുടിക്കാൻ പോവാ. അതായത് നമ്മള് സ്ഥിരം മേടിക്കുന്ന കടയിൽ നിന്ന് ഏട്ടൻ ജ്യൂസ് മേടിക്കാൻ വേണ്ടിട്ട് പോയേക്കാണ്. അപ്പൊ ഏട്ടൻ ജ്യൂസ് കൊണ്ട് വന്നതിന് ശേഷം നമ്മള് ജ്യൂസ് കുടിച്ചിട്ട് വീട്ടിൽ പോയിട്ട് ചെറിയ റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് പിന്നെ നമ്മള് ഭക്ഷണം കഴിക്കും. ഓക്കെ. ഏത് തുണിക്കട ദേ വരുന്നു വിഷ്ണേട്ട, പച്ച കളർ ഇട്ടിട്ട് കണ്ട ഓറഞ്ച് ജ്യൂസ് വാങ്ങിട്ട് വരും.
ഇന്ന് ഓറഞ്ച് ജ്യൂസ് ആണ് കേട്ടോ. അപ്പം നമ്മൾ ചില ദിവസം ഓറഞ്ച് ജ്യൂസോ ചില ദിവസം ബദാമോ അല്ലെങ്കിൽ ചില എന്തെങ്കിലും ഒരു ജ്യൂസ് ആയിട്ട് കുടിക്കുന്നുള്ളൂ. അധികം ഓറഞ്ച് ആണ് കേട്ടോ, കാര്യം എന്താ വെച്ചാൽ എല്ലാരും കാണാൻ വരുമ്പോ അധികം കൊണ്ടുവരുന്ന ഓറഞ്ച് അല്ലെ, അതുകൊണ്ട് അധികം ഓറഞ്ച് ജ്യൂസ് ആണ് കുടിക്കാറുള്ളത്. അപ്പൊ എന്തായാലും എന്നാ ഞാൻ ജ്യൂസ് കുടിക്കട്ടെ കേട്ടോ. ഇത് നമ്മുടെ അമ്പലപ്പുഴ ഉള്ള ഒരു ഷോപ്പാണ് കേട്ടോ, അതുകൊണ്ടോ പുതുമന പെറ്റ് ഷോപ്പാണ്. അപ്പൊ വിഷ്ണുട്ട് നമ്മുടെ കുറിഞ്ഞിക്ക് ഇതിന്റെ ഉള്ളിലില്ലേ എന്താ പൂച്ചക്കുട്ടി നായക്കുട്ടിയാ കിടക്കുന്നത് കണ്ടോ. പ്രാവുകളുണ്ട്, നായക്കുട്ടി ഉണ്ട്, ഇതിന്റെ കാക്കയോ ഈ സൂറി കാക്കയല്ല പ്രാവ് തന്നെ കറുത്ത പ്രാവാ. പിന്നെ പൂച്ച ഉണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. പക്ഷെ നമുക്കിതൊന്നും വാങ്ങാൻ പറ്റത്തില്ല, നമുക്ക് ഇത് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല. ജയമ വഴക്കുറയും അകത്തം കനം കയറ്റിയ അമ്മയ്ക്ക് അകത്ത് കയറ്റുന്നൊന്നും ഇഷ്ടമല്ല. അപ്പൊ അതുപോലെ അതിന്റെ അടിയിൽ ഫിഷ് ഉണ്ട്, മീൻ വളർത്തൽ കണ്ടോ. ഇത് നമ്മളിപ്പോ ഇപ്പൊ ഇറങ്ങിക്കുന്നത് നമ്മുടെ കുറിഞ്ഞിക്ക് തീറ്റ മേടിക്കാനാട്ടോ. നമ്മുടെ കുറിഞ്ഞിക്ക് നമ്മൾ തീറ്റ മേടിക്കും. അപ്പൊ കുറിഞ്ഞിക്ക് തീറ്റ മേടിക്കാൻ കയറിയൊക്കെ വിഷ്ണുട്ടൻ കണ്ടോ, നമ്മൾ അന്ന് വാങ്ങിച്ചത് തീർന്നു പോയായിരുന്നു. അപ്പൊ അത് വാങ്ങാൻ വേണ്ടി കയറി പോവാ. ഞങ്ങളെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി. ഞാൻ മാല ഉപയോഗിച്ച് കിടക്കാൻ പോകുന്നുണ്ട് കേട്ടോ. എനിക്ക് കിടക്കുമ്പോൾ മാലയൊന്നും മാല കമ്മല് മോതിരം എനിക്കൊന്നും ഉടനെ ഇഷ്ടമല്ല, അത് ചെറുതായതുകൊണ്ട് ഇങ്ങനെ ഇട്ടതാ. ഓക്കെ, അപ്പൊ ഞാൻ ഇനി ഒരു 10-15 മിനിറ്റ് ഉച്ചയ്ക്ക് ഇപ്പൊ 12:30 കഴിഞ്ഞു. അപ്പോൾ ഒരു അരമണിക്കൂർ ഞാൻ കിടന്നതിന് ശേഷം ഇനി ഭക്ഷണമൊക്കെ കഴിക്കത്തുള്ളൂ. അപ്പൊ ഞാൻ പോയി കുറച്ച് നേരം റെസ്റ്റ് എടുക്കട്ടെ. അപ്പൊ നൈസായിട്ടൊന്നും ഉറങ്ങുകയൊന്നും ചെയ്തില്ല, ജസ്റ്റ് ഒന്ന് റെസ്റ്റ് എടുത്ത് കഴിഞ്ഞപ്പോഴത്തേനും ഭക്ഷണം കഴിക്കാറായി. ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് കലമാമിയും അജയമാമനും ഇരിക്കുമ്പോൾ തന്നെ എന്നോടും ഇരിക്കാൻ പറഞ്ഞുകൊണ്ട് ഞാനും ഇരുന്നു. അങ്ങനെ ഞാൻ ഭക്ഷണം കഴിക്കുകയാണ്. ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോവയ്ക്ക ഉപ്പേരിയും അതുപോലെ മീൻ വറുത്തതും അച്ചാറും പിന്നെ ബീഫും പിന്നെ മാങ്ങയും ഒക്കെ ഇട്ട് കറി വെച്ച ഒരു കറിയാണ്. മീൻ കറി ഉണ്ട്, പക്ഷെ എനിക്കത് പറ്റാത്തത് കൊണ്ട് ഞാൻ അങ്ങനെ കഴിച്ചില്ല. ഒഴിച്ചെറി കൂട്ടിയിട്ട് അങ്ങനെ ചോറ് കഴിക്കുകയാണ്. ഇതാണ് ഇന്നത്തെ ഉച്ചത്തെ ഒരു ചോറ്, ചോറും കറികളും. മാമോ, അപ്പൊ ശരി, ടാറ്റ. അപ്പൊ ഞങ്ങളുടെ ഫാമിലി അടുത്തൊക്കെ ടാറ്റ പറഞ്ഞോളൂ. ഓക്കെ, ബൈ ബൈ. നമ്മുടെ കലമാമിയെ കണ്ടില്ലായിരുന്നു അല്ലേ, കുറച്ച് തിരക്കായി പോയതുകൊണ്ട് കലമാമി അപ്പൊ കാണിക്കാൻ പറ്റിയില്ല. കലമാമി, ഇതാണ് നമ്മുടെ അജയമാമന്റെ കലമാമി. അജയമാമന്റെ കലമാമി അല്ലേ ഇന്റെ കലമാമി, അത് അജയമാമന്റെ കല. മാമി ഭക്ഷണമൊക്കെ അടിപൊളിയല്ലേ. എന്ത് ചെയ്ത, അമ്മ ഏട്ടന്റെ വീട്ടിക്ക് കൊടുത്തേക്കാനൊക്കെ എടുത്ത് വെച്ചേക്ക വാങ്ങിയേ ജേനെ. ഓക്കെ, അമ്മ പോകുന്നില്ല കേട്ടോ, കലമാമിയും മാമനും കൂടെ പോകുന്നുള്ളൂ. ഞാനും അമ്മയൊക്കെ നാളെ പോവല്ലേ അമ്മ, നാളെ നമ്മള് പോകുന്നില്ലേ, നാളെ ഞങ്ങള് പോകുന്നുണ്ട്. മാമി ടാറ്റ. അങ്ങനെ അജയ് മാമനും മാമിയും കൂടെ പോയി. അജയമാമന്റെയും മാമിന്റെയും കൂടെ ഇരുന്നിട്ട് ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം, ഉച്ചയ്ക്ക് കുറച്ച് നേരം റെസ്റ്റ് എടുക്കണം. ഞാനിപ്പോ കിടന്നാലും ഇപ്പൊ ഉറങ്ങൂല കേട്ടോ. ഞാനൊരു 3:30-3:30 ആവുമ്പോ ആ ഒരു ടൈമിൽ ഉറങ്ങി ശീലിച്ചത് കൊണ്ടില്ലേ ഞാൻ ആ ഒരു ടൈം ആവുമ്പോഴാണ് ഉറങ്ങിപ്പോകുന്നത്. അതുവരെ ഞാൻ ഒന്നില്ലെങ്കിൽ ഇങ്ങനെ കിടക്കുക, പാട്ട് കേൾക്കുക, എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്തിട്ട് അങ്ങനെ കിടക്കും. എന്നിട്ടൊരു 3:30-3:30 ആവുമ്പോൾ ഉറങ്ങിയിട്ട് ഒരു 5 മണി വരെ, ഒരു മാക്സിമം ഒരു 1 മണിക്കൂർ എല്ലാ ദിവസവും ഞാൻ ഉറങ്ങുന്നുണ്ട് കേട്ടോ. എല്ലാ വിഷ്ണുട്ടനുള്ള ചില ദിവസങ്ങളിൽ ഉറങ്ങില്ല, ചുമ്മാ ഞങ്ങളിങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ വല്ല സിനിമയൊക്കെ കണ്ട് അങ്ങനെ കിടക്കും. ഏട്ടൻ ഇല്ലാത്ത ദിവസമൊക്കെ ചില ദിവസം ഞാൻ അങ്ങനെ ഉറങ്ങിപ്പോവും. അപ്പൊ എന്തായിരുന്നു, ഇനി കുറച്ച് സമയം ഞാൻ കിടന്ന് ഉറങ്ങിയിട്ട് പിന്നെ കാണാം. അപ്പൊ ഞാൻ ഉറങ്ങിയൊക്കെ എണീറ്റ് വന്നു. സത്യം പറഞ്ഞാൽ ശരിക്കും ഉറങ്ങൊന്നും ചെയ്തില്ല കേട്ടോ, ഞാൻ സിനിമ കണ്ട് കിടക്കുമായിരുന്നു. ഞാൻ മാത്രല്ല, വിഷ്ണുട്ടനും പഴയ ഒരു സിനിമ ഉണ്ടായിരുന്നു, അത് സിനിമ കണ്ടുകൊണ്ട് കിടക്കുമായിരുന്നു ഞാൻ വിഷ്ണുനും. അപ്പൊ അത് കഴിഞ്ഞു നമ്മൾ ചായ കുടിക്കുന്ന സമയമായി. അപ്പൊ അതാ ചായ ദേ ചായ എടുപ്പ് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ചായ കുടിക്കും. ചായ കുടിക്കുന്നതോടുകൂടെ നമ്മുടെ വൈകുന്നേരം വരെയുള്ള ഒരു തീറ്റ കഴിഞ്ഞു, ഇനി രാത്രിയേ ഉള്ളൂ. ചായ തിളക്കുന്നുണ്ട്, ഞാൻ പൊടി ഇടട്ടെ. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഐശ്വര്യമായിട്ട് ചായ കുടിക്കണം. ഞങ്ങൾ കുറച്ച് ചായ കുടിക്കുള്ളൂ, അതല്ല ഞാൻ അറിഞ്ഞില്ലായിരുന്നു അമ്മയൊക്കെ ചാണ്ടാക്കി കുടിച്ചു. അപ്പൊ ഞാൻ ഇച്ചിരി തോനെ ചായ വെച്ചിട്ടുണ്ടായിരുന്നു, അങ്ങനെ വന്നപ്പോ ചായ ബാക്കിയായി. അപ്പൊ ഞാൻ നിറച്ചെടുത്തു. ഏട്ടൻ എന്നും മധുരമില്ല മധുരമില്ല എന്ന് പറയാ കാരണം ഞാൻ ഇത്തിരി മധുരം കൂട്ടിയിട്ടപ്പോ ഒന്ന് ചായക്ക് നല്ല മധുരം ഉണ്ട് അല്ലേ. ഇച്ചിരി ജിലേബി എന്തെങ്കിലും തിന്നിട്ട് ചായ കുടിക്കാം, അതാകുമ്പോ കറക്റ്റ്. പായസം പോലെ നല്ല മധുരമുണ്ട്, ഒരു ലഡുവിന്റെ കഷ്ണം തിന്നിട്ട് പിന്നെ ചായ കുടിച്ചാൽ മതി, അപ്പൊ മധുരം കുറയും. ഇവിടെ ഇച്ചിരി സൗണ്ടിന്റെ പ്രശ്നമുണ്ട് കേട്ടോ, ചിന്നുവിന്റെ വീടിന്റെ ടൈലിന്റെ പണി നടക്കുന്നോണ്ട് മറ്റേ ഗ്രൈൻഡ് ചെയ്യുന്നോണ്ട് പ്രശ്നം. എനിക്ക് മുറുക്ക് തന്നെ ഉള്ളൂ, സത്യം പറഞ്ഞ മുറുക്കല്ല, കൊറേ സാധനങ്ങൾ തിന്നാണ്ട് മധുര സാധനങ്ങൾ. എനിക്ക് അങ്ങനെ ഒത്തിരി മധുരങ്ങളോട് താല്പര്യം ഇല്ല പൊതുവെ. ഇവിടെ ആരെന്ത് കൊണ്ടുവന്നില്ല, അപ്പൊ പൊട്ടിച്ചു തുറന്നു നോക്കിയിട്ട് അവിടെ ഇരുന്നാണ്. ഞാനല്ല, ഇവിടെ ആരെങ്കിലും കിറ്റി കട്ടി വീട്ടിൽ കയറി വരുമ്പോ
ആ ആള് മറന്നിട്ട് ഇറങ്ങി അപ്പ ഗിഫ്റ്റ് എടുത്തിട്ട് പറയും എവിടെ എനിക്ക് കൊടുക്കുന്ന സാധനങ്ങൾ എവിടെ, എന്നിട്ട് അതും എടുത്തോണ്ട് അടുക്കള വന്നിട്ട് അവിടെ നിലത്തിരുന്നിട്ട് അതിൽ എന്തൊക്കെയാന്നിരുന്ന് ചകഞ്ഞു നോക്കും വിഷ്ണുട്ട്. എന്നിട്ട് അത് അവിടെ തന്നെ ഇട്ടിട്ട് വിഷ്ണുട്ട് നീറ്റു. അപ്പൊ ഞാൻ രണ്ടാമത് ഇങ്ങനെ തന്നെ വിളിച്ചിട്ട് വിഷ്ണുട്ട് ഇതെല്ലാം കവറിലാക്കി വെക്കാൻ പറയും ഞാൻ. അങ്ങനത്തെ ആൾ പറയും ആരെങ്കിലും നെറ്റ്സ് കൊണ്ടുവന്ന് വിഷ്ണുട്ടൻ അവര് പോയി കഴിഞ്ഞാൽ പറയും എനിക്ക് കൊണ്ടുവന്ന് നെറ്റ്സും ബദാം നോക്കി എവിടെ, എന്നിട്ട് അത് തിന്നുന്ന ആള് വിഷ്ണുട്ടൻ തന്നെയാ. എനിക്ക് നെറ്റ്സ് ഭയങ്കര ഇഷ്ടമാണ്. നെറ്റ്സ് മാത്രമല്ല പിസ്റ്റ്, അത് ആ ഐറ്റങ്ങള് ഫുള്ള് ഭയങ്കര ഇഷ്ടം. പക്ഷെ അത് കുറച്ച് ആൾക്കാരെ കൊണ്ടുവന്നുള്ളൂ. ഇനി വരുന്നൊരു നെറ്റ്സും ബദാമും ഒക്കെ തോനെ കൊണ്ടുവരണം, കുഞ്ചൂസ് അത് ഒത്തിരി ഇഷ്ടമാന്നൊക്കെ. അതൊക്കെ സത്യം പറഞ്ഞ വിചാരിച്ച പോലെ പെർഫെക്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റിയില്ല അല്ലേ. കാര്യം ഒന്ന് ലാബിൽ പെട്ടെന്ന് സഡൻ ആയിട്ട് രാവിലെ ലാബിൽ പോകേണ്ട ഒരു കാര്യം, ഷുഗർ ചെക്ക് ചെയ്യേണ്ട കാര്യം വന്നു. അതിന്റെ ഇടയ്ക്ക് രാവിലെ നീച്ചപ്പോഴാണ് അജയമാമനും കലമാമിയും വരുന്ന കാര്യം അറിഞ്ഞത്. എനിക്ക് പെട്ടെന്ന് സഡൻ ആയിട്ട് ആലപ്പുഴ പോകണം. പിന്നെ വിഷ്ണുട്ടൻ ആലപ്പുഴ പോയിട്ട് വിഷ്ണുട്ടൻ മുടി നല്ല കൂത്തു, വിഷ്ണുട്ടൻ നല്ല മുട്ടയാക്കിയിട്ട് തല മുടി കളഞ്ഞിട്ടുണ്ട്. മുട്ടയാക്കിയിട്ടില്ല പക്ഷെ മുട്ട പോലെ മുടി എല്ലാം കളഞ്ഞിട്ടുണ്ട്. അതായത് വിഷ്ണുട്ടൻ വീഡിയോയിൽ വരുന്നില്ലെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ ഫോണും പിടിച്ച് അവിടെ പോയിരുന്നു. സൈഡൊക്കെ മുട്ട കറക്റ്റ്. ഇപ്പൊ സന്തോഷം വന്നു ചോദിക്കും എന്തിനാണ് ഇങ്ങനെ മുടി വെട്ടിയത്. അപ്പൊ ആ ലുക്ക് നാളെ കാണാം. അപ്പൊ എന്തായാലും ഇന്ന് ഇത്രയ്ക്ക് തന്നെ ഉള്ളൂ. ഇനി രാത്രി നോർമൽ ഉച്ചയ്ക്കുള്ള ഫുഡ് തന്നെ അതിന്റെ പേരമല്ലേ. രാത്രിയത്തെ ഫുഡിങ് എടുക്കണ്ട. ഇനി ഞാനിപ്പോ കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇതിന്റെ ഇടയ്ക്കൊന്നും പ്രത്യേകിച്ച് കഴിക്കത്തൊന്നുമില്ല. ഞാൻ നൈറ്റിൽ ഇനി ചോറുണ്ടാവുള്ളൂ. ചോറിനൊന്നും ഇല്ലെങ്കിൽ എന്തെങ്കിലും തോരനൊക്കെ വെക്കുന്നേ ഉള്ളൂ, അല്ലാതെ പ്രത്യേകിച്ച് രാത്രിയിലേക്ക് ഇനി ഫുഡൊന്നുമില്ല. പിന്നെ പാല് കാര്യങ്ങളൊന്നും ഞാൻ രാത്രിയാണ് കുടിക്കാറില്ല. പിന്നെന്തുവാ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ എന്റെ ഒരു ഇത് പറയുമ്പോത്തന്നെ ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ അങ്ങനെ ഒത്തിരി ഒന്നും എന്തോ എന്തൊക്കെയോ കാര്യം വെച്ചാൽ ഒത്തിരി ഒന്നും കഴിക്കൊന്നുമില്ല. പറഞ്ഞ പോലെ ചിലപ്പോ ജ്യൂസ് കുടിച്ചാൽ കുടിച്ചു, ചിലപ്പോ വല്ല ഓറഞ്ച് ഒരെണ്ണം എടുത്ത് കഴിക്കുമെന്നേ ഉള്ളൂ, അല്ലെങ്കിൽ ആപ്പിൾ എടുത്ത് കഴിക്കുമെന്നേ ഉള്ളൂ. അങ്ങനെ കണ്ടിന്യൂ റെഗുലർ ആയിട്ട് കറക്റ്റ് ജ്യൂസ് അല്ലെങ്കിൽ കറക്റ്റ് ഇത് അങ്ങനെ റെഗുലർ ആയിട്ട് അങ്ങനെ പോകുന്നില്ല. അങ്ങനല്ല ഇതില്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫ്രൂട്ട്സ് അത്രേ ഉള്ളൂ. അപ്പൊ എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂല്ലേ വിഷ്ണുട്ടാ. ഓക്കെ, അപ്പൊ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. കുറെ പേരിന്റെ അടുത്ത് ഡ്രസ് കളക്ഷനും ജ്വല്ലറി കളക്ഷനും ഒക്കെ ചെയ്യാൻ പറയുന്നുണ്ട്. ചെയ്യാം, ഞാൻ പറഞ്ഞില്ല കുറച്ച് ദിവസമായിട്ട് വയ്യായിരുന്നു, അപ്പം അതിന്റെ ഒരു ബുദ്ധിമുട്ടുകൊണ്ടാണ്. അപ്പൊ എന്തായാലും ചെയ്യുന്നതായിരിക്കും ഇല്ലേട്ടാ.